ها صار لفنا صار ها بس بنغال بس بنغال صار ആ സാറേ കുറെ നാളത്തെ ഒരു ഡ്രീം ആയിരുന്നു അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് പോയി എടുത്തോണ്ട് വന്ന ഒരു ഒരു സാറേ ഇതുണ്ടല്ലോ ഞാൻ മേടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ സാറേ എനിക്ക് എന്റെ വീഡിയോസ് സാർ മേടിക്കണ്ട പേടി ആ സാറേ ഇങ്ങനെയാണ് ഇതിന്റെ ടയർ കേട്ടാ സാറേ കവാസാക്കിക്കാരി എനിക്ക് ഇങ്ങനെ തന്ന ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആ ഷോറൂമിൽ നിന്ന് ഇറക്കി ഇങ്ങനെ ആ പിന്നെ പോലീസുകാരെല്ലാം ഇതിന് വീഡിയോ ചെയ്തിട്ടുള്ളത് ഒത്തിരി സപ്പോർട്ട് ഉണ്ട് സെലിബ്രേഷൻ ഒക്കെ ചെയ്തിട്ടേ വന്നേ ഉള്ളൂ എന്തോ സാറേ 1,60,000 രൂപ 1,860,000 കൊച്ചിലോട്ടുള്ള പൈസ ഒന്നും കളയ വെള്ളമടി അങ്ങനെ ഒരു പരിപാടി ഇല്ല എല്ലാ പൈസ ഇതിൻ്റെ അകത്ത് ലോണല്ല സാറേ അവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ ലോണൊന്നും കിട്ടത്തില്ലല്ലോ ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് എടുത്തു എനിക്ക് അവിടെ റെസിഡൻസ് ഉണ്ടാവേ അപ്പം ഞാൻ എൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടി ആ അതെ അതെ ആ അവിടെ എൻ്റെ ഫാമിലി എൻ്റെ വീട് കൊത്തിശ്ശേരി മറ്റേ ഡോക്ടറിനെയൊക്കെ അറിയോ ആ ഞാൻ പതുക്കെ പോകത്തുള്ളു എനിക്ക് പേടിയാണ് ഞാൻ ഒരു ഒരു ഡ്രീമിന്റെ പുറത്ത് എടുത്തതാ എന്താ സാറേ ഇത് ഇൻലൈൻ ഫോറാ 4 സിലിണ്ടറുണ്ട് നമ്മുടെ 1 സിലിണ്ടറാ ഇതൊക്കെ 4 സിലിണ്ടറുണ്ട് പിന്നെ ഫസ്റ്റ് ഗിയറിൽ തന്നെ 176 വരെയൊക്കെ പോകും പക്ഷെ നമ്മൾ ആ ഒരു ലിമിറ്റ് ഇട്ട് ഓടിക്കാൻ പറ്റും സാറേ അതിൻ്റെ അത് സ്പീഡ് കുറച്ച് ഓടിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ലെവൽ കുറച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി പതുക്കെ പോകത്തുള്ളൂ സാധാ വണ്ടി പോലെ ഇത് സാധാരണ പോലെ വണ്ടി തന്നെ ഒരു വ്യത്യാസമില്ല 6 ഗിയർ സാധാരണ വണ്ടി തന്നെ ഒരു വ്യത്യാസമില്ല പക്ഷേ ട്രാക്ക് ബൈക്കാണ് ഫസ്റ്റ് ഗിയറിൽ തന്നെ 176 വരെ കയറും ആ റിസ്ക് ഉണ്ട് പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ കാണുന്ന ഒരു റെസ്പെക്ട് ചെയ്ത് വണ്ടി ഓടിക്കുക എന്നുള്ളതാ 1000 CC ഉണ്ട് ആ സർവീസ് കവാസാക്കി ഇതാണ് എൻ്റെ ഒരു ചാനൽ ഒരു ചെറിയ ചാനലുണ്ട് ചെയ്തോണ്ട് സാറേ നെറ്റ് അയ്യോ നെറ്റ് ഇച്ചിരി സ്ലോ ആയെന്ന് തോന്നുന്നില്ല സാറെ വൈഫൈ ഉണ്ടായിരുന്നു ഇപ്പൊ ഡി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ സാറെ ചിലപ്പോൾ അറിയാൻ പറ്റും ഞാൻ സഞ്ജു എന്ന് പറയും ഇതിപ്പോൾ കുറച്ച് നാളായി ശരിക്കും പറഞ്ഞാൽ എടുക്കാറില്ല ഒട്ടും എടുക്കാറില്ല പിന്നെ ഒട്ടും എടുക്കാതിരുന്ന വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയി പോകും ഒരു 2 ദിവസം കൂടുമ്പോഴേക്കും വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കണമെന്ന് അവർ പറയുന്നത് അപ്പോൾ നമ്മളത് റിസ്ക് എടുത്ത് എപ്പോഴും വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആയിപ്പോൾ അപ്പോൾ ഒരു ദിവസം വൈകിട്ട് തന്നെ ഇറങ്ങിയത് ഒന്ന് ഒടിച്ച് നിന്നിട്ട് കൊണ്ടുവെക്കാൻ വേണ്ടി ഹീറ്റാക്കിയില്ലെങ്കിൽ കേടായി പോകും മൈലേജ് 10 കിട്ടും സാർ ഓടിച്ച് നോക്കുന്നു ഒന്ന് വിളിച്ച് നോക്കി ഫോട്ടോ എടുത്ത് കയറി വെച്ചു അതെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അത് ഈ സംഭവം അതാണ് ഒരു വണ്ടി ഭ്രാന്തുള്ളവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവും വെള്ളമടിയില്ല ഒരു പരിപാടിയില്ല അപ്പാട് പെട്രോൾ അടി മാത്രമാണ് ഇനി എല്ലാ പ്രാവശ്യം വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടി ക്ലീൻ ചെയ്തിട്ടേ വെക്കത്തുള്ളൂ വേറെ ഒരു KTM RC3 വേണ്ടി KTM ഡ്യൂക്ക് 2 കണ്ടിട്ട് ഒരു CD കണ്ടത് ഓക്കെ സാർ താങ്ക് യു പോയിട്ട് ആ ഷൈജു സാർ അല്ലേ സാറിന് നമ്പർ ഒന്ന് തരുമോ അത് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു ലൈഫ് അതാണ് അത് ഓടിക്കുമ്പോ അതൊരു ഫീല ആ ഓടിച്ചു നോക്കുന്നു വേറെ ദിവസം നോക്കി അത് ഓടിക്കേണ്ട രീതിയിൽ ഓടിക്കാൻ ഒരു പ്രശ്നമില്ല പാവം വണ്ടിയാ പക്ഷെ നമ്മൾ പ്രാന്ത് കാണിക്കരുത് നമ്മൾ പ്രാന്ത് ഉള്ളപ്പോൾ ഈ വണ്ടിയെ കയറരുത് ഓക്കെ സാർ പോയിട്ട് വരാം താങ്ക് യു സാർ സാറേ പോയേക്കു സാർ പോയിട്ട് വരാം താങ്ക് നമ്മുടെ നിഞ്ചക്കുട്ടനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര കനവാ അതാ പ്രശ്നം കാലത്തത്തില്ല ചെറുതായിട്ടേ കാലത്തത്തുള്ളൂ 120 കൊള്ളാം 207 ഹലോ എല്ലാവരും നോക്കി ഭയങ്കര സ്നേഹമുള്ള സാർ വരും കേട്ടോ അയ്യോ ഭയങ്കര താങ്ക് യു സാർ അപ്പോൾ ഗായ്സ് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു പോലീസ് പിടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല സീൻ മച്ചമരാ സാറേ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കേ പോയതായിരുന്നു ആ സ്വന്തം വേണ്ടി സാറേ സാരികാട് ഇല്ല സാറേ ഇല്ല ഈ വണ്ടിക്ക് മേടിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല കണ്ട എല്ലാം എല്ലാം അതുപോലെ ആ ഡ്യൂക്ക്
ഇത് എനിക്കിങ്ങനെ കിട്ടിയ ഞാൻ പുതിയ എടുത്ത ഞാൻ നമ്മുടെ വയറ്റിലില്ലേ അല്ല സാർ ഇത് ആണ് നമ്മൾ വേറെ മേടിച്ചു വെക്കണം ആ ഇങ്ങനത്തെ ഈ വണ്ടിയുണ്ട് അച്ഛന് സി ഡി കണ്ടർ ഉണ്ട് അതുമേ ഈ സംഭവം ഉണ്ട് ആ ആ സാറായിരുന്ന എനിക്കറിയാം സാറേ എനിക്കറിയാം അല്ല ഞങ്ങൾ അറിയാവുന്ന അല്ല ഇത് ഞാനൊരു യൂട്യൂബറാ ആ ഞാൻ അത് ആ ഉണ്ട് ഉണ്ട് ആ സാറായിരുന്ന അയ്യോ മാസ്ക് വെച്ചോണ്ട് മനസ്സിലാവില്ല യൂട്യൂബില് സാറൊക്കെ മുട്ട സപ്പോർട്ടല്ലേ കൈ കൊടുക്ക് നിങ്ങളെയൊക്കെ സപ്പോർട്ടാ അന്നും പിടിച്ചായിരുന്നു ഈ വണ്ടി തന്നെയായിരുന്നു എന്റെ ഇവിടെ കലവര് ആ ആ ഇത് എപ്പോഴും പോലീസ് പിടിക്കാൻ ആ സാറേ കണ്ടായിരുന്നു അവിടെ വെച്ച് അങ്ങോട്ട് കാണിച്ച എന്തോ ഈ വണ്ടി ആണ് ആ സാറേ ഇത് ഞാൻ എനിക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത് കിട്ടിയെന്നല്ല നമുക്ക് ടയർ ഇല്ലാതെ കിട്ടിയിരുന്നത് താങ്കൾ ഓടിക്കുക ഇല്ല അതുകൊണ്ട് ഈ വണ്ടിക്ക് ഇപ്പൊ ഇതെല്ലാം ഉണ്ട് സാരി കാർഡ് ഇല്ല ആണോ ഇത് എപ്പോഴും അയ്യോ സാറേ അല്ല സാറേ എപ്പോഴും പിടിക്കുന്നത് ഇതുവരെ ഇത് സാറ് വരെ പറഞ്ഞിട്ടില്ല അയ്യോ വേണം സാറേ പ്ലീസ് ചേടാ എത്ര സാർ വരുവ 1000 രൂപ അയ്യോ ശരി സാറേ ഓക്കെ മച്ചാമാരെ എല്ലാം നോക്കിയിട്ട് വേണം വണ്ടിയായിട്ട് പുറത്തിറങ്ങാനായിട്ട് സത്യം പറഞ്ഞ സാരി കടക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ടേ വരാവുള്ളൂ അതിനും കാര്യങ്ങളൊക്കെ ഫൈൻ ഇടിക്കുന്നുണ്ട് എല്ലായിടത്തും കാണുന്ന പോലത്തെ കോപ്സിന് പോലെ കലിപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ സർവരാണെങ്കിൽ നല്ല കമ്പനി കൂൾ മൈൻഡ് ആയിട്ടാണ് പെരുമാറിയ ഭയങ്കര സ്നേഹമായിട്ടാണ് കേട്ടോ നമ്മളോടൊക്കെ പെരുമാറ്റവും ഇങ്ങനത്തെ കൂളായിട്ടുള്ള കോപ്സ് ആയിരുന്നു എല്ലാവരും ഒക്കെ എന്ത് അടിപൊളിയായിരുന്നു അല്ലേ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മുകളിൽ നല്ല പ്രഷർ കാണും അതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ അത് നോക്കിയാൽ മതി കൊച്ചി സൈഡ് അടിയൂര് ചേർത്തുള്ള സൈഡ് ഇപ്പോൾ കണ്ട സ്ഥലം അവിടെ നിന്ന് വിളിച്ചപ്പോഴാണെങ്കിൽ പോലും കോപ്സ് ഭയങ്കര കമ്പനിയാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ പോലീസുകാരും അയ്യോ